കാഷ്യു സെല്ലിന്റെ നേതൃത്വത്തിൽ കശുമാവ് കർഷക സെമിനാറും കർഷക സംവാദവും ഇരിട്ടിയിൽ നടന്നു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നാടൻ കശുമാവ് ഇനങ്ങൾ നശിച്ചു പോകാതെ നല്ല ഉൽപാദനക്ഷമതയും വലിയ കശുവണ്ടിയുമുള്ള നാടൻ കശുമാവുകൾ നമ്മുടെ നാട്ടിൽ പല കർഷകരുടെയും പുരയിടങ്ങളിൽ കാണുന്നതായി കാഷ്യു സെല്ലിന്റെ പഠനത്തിൽ നിന്നും മനസ്സിലായി. ഇത്തരം നാടൻ ഇനങ്ങൾ നശിച്ചുപോകാതെ അതിന്റെ വംശഗുണം നിലനിർത്തുന്നതിനും അത്തരം ഇനങ്ങളെ കണ്ടെത്തി അതിന്റെ വംശം നിലനിർത്തി കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് കശുമാവ് കർഷക സെമിനാർ സംഘടിപ്പിച്ചത്. ഇരിട്ടി സെന്റ് ജോസഫ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കശുമാവ് കർഷകരുടെ സെമിനാറും കർഷക സംവാദവും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഈ കശുവണ്ടി പരിപ്പ് എന്നത് പോഷക മൂല്യമുള്ളതും അതേപോലെ തന്നെ രുചിയുള്ളതുമായ ഒരു ഭക്ഷണ പദാർത്ഥം. നേരത്തെ അത് വിദേശ രാജ്യങ്ങളിലാണ് അതിന് വ്യാപകമായ സ്വീകാര്യത ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് അതിന് ആഭ്യന്തര വിപണിയിലും അതിന് നല്ല സ്വീകാര്യതയുണ്ട്. നേരത്തെ കശുവണ്ടി സമരത്തിന്റെ നാളുകളിലൊക്കെ നമ്മൾ പ്രസംഗിക്കാറുണ്ടായിരുന്നു, സായിപ്പിന്റെ ഡൈനിങ് ടേബിളിലുള്ളതാണ് കശുവണ്ടി പരിപ്പ് വിഭവമെങ്കിൽ ഇന്നിപ്പോ നമ്മുടെ വീടുകളിലൊക്കെ അത് കുറെ കൂടി സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെ കുറെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫെസ്റ്റ് വരുമ്പോഴൊക്കെ കൊടുക്കും, സമ്മാനം കൊടുക്കും. കാഷ്യു സെൽ സംസ്ഥാന ചെയർമാൻ ജോസ് പൂമല അധ്യക്ഷനായി. പീലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മീര മഞ്ജുഷ, സംഘാടക സമിതി ചെയർമാൻ തോമസ് വർഗീസ്, മാർട്ടിനെ വിജയൻ, ഡോക്ടർ നിഷാലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ഇന്നോവേഷൻ അവാർഡ് നേടിയ ചന്ദ്രക്കാമ്പാറ സ്വദേശി ആനിയമ്മ ബേബിയെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.